എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും നമ്മളുടെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളൊക്കെ കണ്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കമൻസൊക്കെ ഞാൻ കാണുന്നുണ്ട്, ഒരുപാട് സന്തോഷം. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുന്നു, നിങ്ങൾ ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ അറിയുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ ഞാനിങ്ങനെ കമൻസ് നോക്കിയപ്പോൾ കണ്ട ഒരു കമൻ്റാണ്, മിസ് എങ്ങനെയാണ് നമ്മളുടെ സിസ്റ്റം ഷട്ട്ഡൗൺ ചെയ്യുന്നതെന്നൊന്ന് പറഞ്ഞുതരാമോ എന്ന്. അതുപോലെ തന്നെ സിസ്റ്റം ഓൺ ആക്കുന്നത്, ഷട്ട് ഡൗൺ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവരെ, അല്ലെങ്കിൽ ഇതൊന്നും പഠിക്കാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് രണ്ടും മൂന്നും നാലും തവണ ക്ലാസ്സുകളിലൊക്കെ പോയി എന്നിട്ടും മനസ്സിലാകാൻ പറ്റാത്തവരൊക്കെയാണ് ഈ ചോദിക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ക്ലാസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഓർത്തു ആ ഒരു കാര്യം ഇന്ന് ചെയ്യാം. പ്രധാനപ്പെട്ട കാര്യമാണല്ലോ നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യുന്നതും. അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്താ പറയുക, അതിനെപ്പറ്റി പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. നമ്മളുടെ വീഡിയോസൊക്കെ കാണുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുക്കുക. അപ്പം എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിലും, നിങ്ങൾ നമ്മുടെ ക്ലാസ് കണ്ടിട്ടെല്ലാം ചെയ്തു നോക്കുന്നുണ്ടെങ്കിലും ഒക്കെ നിങ്ങൾക്ക് കമൻസായിട്ട് അറിയിക്കാം. ഞാൻ എല്ലാവരുടെയും കമൻസ് കാണുന്നുണ്ട്, പക്ഷേ എനിക്ക് എല്ലാത്തിനും റിപ്ലൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാത്തത്. പക്ഷേ ഞാൻ പയ്യെ പയ്യെ കുറച്ച് കമൻസൊക്കെ ചെയ്തു വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്ത് വിശേഷം ഉണ്ടെങ്കിലും കമൻസായിട്ട് അറിയിക്കാം. അപ്പം എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ, അതായത് ഇതാണ് ഡെസ്ക് ടോപ്പ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഡെസ്കിൻ്റെ ടോപ്പിലിരിക്കുന്ന പോലൊരു മോണിറ്റർ, കീബോർഡ് സെപ്പറേറ്റ്, അതുപോലെ തന്നെ മൗസ് സെപ്പറേറ്റ്, ദെൻ നമുക്ക് CPUവും ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഇത് ഓൺ ആക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു മോണിറ്ററിൽ നിന്നും ഒരു പ്ലഗ് പോയിട്ടുണ്ട്, കണ്ടോ, പവർ സപ്ലൈയിലോട്ടൊരു പ്ലഗ് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ CPUവിൽ നിന്നും ഒരു പവർ സപ്ലൈ പോയിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് പ്ലഗും നമ്മൾ ഓൺ ചെയ്യണം ആദ്യമേ. അപ്പം ഫസ്റ്റ് നമുക്ക് മോണിറ്റർ ഓൺ ആകണമെങ്കിൽ മോണിറ്ററിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യുക. അതിനുശേഷം നമ്മൾ CPU ഓൺ ആക്കണം, അതായത് CPUവിൻ്റെ സ്വിച്ച് ഓൺ ആക്കണം. അപ്പോൾ നമ്മൾ ഈ രണ്ട് സ്വിച്ചും ഓൺ ആക്കി കഴിഞ്ഞാൽ സിസ്റ്റം ഓൺ ആകത്തില്ല. അപ്പോൾ ഓൺ ആകണമെങ്കിൽ നമ്മൾ മോണിറ്റർ ആദ്യമേ ഓൺ ചെയ്യണം, അതായത് സ്വിച്ച് ഓൺ ചെയ്തതിന് ശേഷം ഒന്നെങ്കിൽ മോണിറ്ററിൻ്റെ ഇതാ ഈ ഒരു സൈഡിൽ, കണ്ടോ, ഈ ഒരു സൈഡിലൊരു സ്വിച്ച് കാണും, അത് നമ്മൾ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യണം. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അത് ഓണായി വരും. പക്ഷെ ചില സിസ്റ്റത്തിൻ്റെ ഇവിടെയായിരിക്കും, അതായത് ഇവിടെ ഇവിടെയായിരിക്കും പവർ ഓൺ ആക്കുന്ന സാധനം. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ CPU ഓൺ ആക്കണം. അപ്പോൾ CPUവിന് ഇതാ ഇങ്ങനൊരു, ഇനിയിപ്പോൾ നമ്മൾ CPU ഓൺ ആക്കണം. അപ്പോൾ CPU ഓൺ ആക്കാൻ നമ്മൾ CPUവിൻ്റെ പവർ ബട്ടൺ നോക്കുക. ഇപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ ഇവിടാണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇതേ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യണം. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതിൽ ഒരു ലൈറ്റ് ഇങ്ങനെ കാണാം. ഇപ്പോൾ ഈ ഒരു സിസ്റ്റം ആണെങ്കിൽ നമ്മൾ സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ട്, പക്ഷേ ഇതിൻ്റെ പവർ ബട്ടൺ എന്ന് പറഞ്ഞാൽ ദാ ഇവിടെയാണ്, കണ്ടോ. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതൊരു ബ്ലൂ കളറിൽ ഇങ്ങനെ ഓണായി വരുന്ന കാണാം. ഇനിയിപ്പോൾ ഇതിൻ്റെ CPU നമുക്ക് നോക്കുവാണെങ്കിൽ CPUവിൻ്റെ പവർ ബട്ടൺ ഇതാണ്, ജസ്റ്റ് ഇതാണ് പ്രസ് ചെയ്യുക. അപ്പോൾ അതിന് ജസ്റ്റ് ഒരു കളർ വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ട് സിസ്റ്റം കാണിച്ചു, രണ്ടിലും വ്യത്യസ്തമാണ്. അപ്പോൾ പക്ഷെ നമ്മൾ ഈ ഒരു ഇത് നോക്കിയാൽ മതി, ഈ ഒരു പവർ ബട്ടൺ CPUയിൽ നോക്കുക. CPUയിൽ ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ മോണിറ്റർ നോക്കുക, മോണിറ്ററിൻ്റെ പവർ ബട്ടൺ ചിലപ്പം ഈ ഒരു സൈഡിലായിരിക്കും, ചിലതിൻ്റെ താഴെയായിരിക്കും. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്ത് കഴിയുന്ന ഉടനെ സിസ്റ്റം നമുക്കിങ്ങനെ ഓണായി വരും. ഒന്ന് രണ്ട് മിനിറ്റ് ഒക്കെ എടുക്കും നമുക്ക് ജസ്റ്റ് ഒന്ന് ഓണായി വരാനായിട്ട്. അപ്പോൾ ഇതാണ് ഡെസ്ക് ടോപ്പ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അതായത് ഡെസ്കിൻ്റെ മുകളിൽ നമുക്ക് മോണിറ്റർ, കീബോർഡ് സെപ്പറേറ്റ്, മൗസ് സെപ്പറേറ്റ്, അതുപോലെ തന്നെ CPU സെപ്പറേറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് ഡെസ്ക് ടോപ്പ് കമ്പ്യൂട്ടർ നമ്മൾ ഓൺ ചെയ്യുന്നത്. ഇവിടെ പറഞ്ഞുതരാം, നമുക്ക് ആദ്യമേ മോണിറ്ററിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യണം, അതിനുശേഷം CPUവിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യണം. അപ്പോൾ ഈ രണ്ട് സ്വിച്ചും ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഈ സിസ്റ്റം നമുക്ക് ഓണായി വരത്തില്ല, നമ്മൾ മോണിറ്റർ ഓൺ ചെയ്യണം. അപ്പോൾ മോണിറ്ററിൻ്റെ സൈഡിലൊരു ബട്ടൺ കാണും, ചിലത് ഇവിടെ ആയിരിക്കും, ചിലതിൻ്റെ ഈ ഒരു ഭാഗത്തായിരിക്കും. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുക. അതിനുശേഷം CPU ഓൺ ആക്കാനായിട്ട് CPUവിൻ്റെ പവർ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഓണായി വരുന്നതായിട്ട് കാണാം. അപ്പോൾ ഒരു ഇച്ചിരി ടൈം എടുത്തതിന് ശേഷം നമുക്ക് സിസ്റ്റം ഓണായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ നമ്മുടെ സിസ്റ്റം ഓണായിട്ട് വരും. ഇനിയിപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് ഈ സിസ്റ്റം ഓഫ് ചെയ്യുന്നതെന്നും കൂടെ നോക്കാം. നമ്മൾ എല്ലാവരും അപ്പം സിസ്റ്റം ഓൺ ചെയ്യാൻ പഠിച്ചു. ഇനിയിപ്പോൾ നമ്മുടെ ലാപ്ടോപ്പ് ആണെങ്കിൽ ഇതിന് പകരം ജസ്റ്റ് ലാപ്ടോപ്പിൻ്റെ ഫ്രണ്ടിൽ ഒരു പവർ ബട്ടൺ കാണും, നമ്മളത് ഓൺ ആക്കിയാൽ മാത്രം മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട, കാരണം ലാപ്ടോപ്പ് എന്ന് പറയുമ്പോൾ അതിലെല്ലാം ഉണ്ട്.
സി പി യു മൗസും ടച്ച് പാഡും എല്ലാം ബിൽറ്റ് ഇൻ ആയതുകൊണ്ട് നമ്മൾ ഇതൊന്നും ഇത്രയും സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ലാപ്ടോപ്പിൻ്റെ പവർ സപ്ലൈ നമ്മൾ ജസ്റ്റ് ലാപ്ടോപ്പിൻ്റെ പവർ ബട്ടൺ നമ്മൾ ഓൺ ആക്കിയാൽ മാത്രം മതി. ഇതിപ്പോൾ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ ആയതുകൊണ്ടാണ്, ഇതിനകത്തെല്ലാം സെപ്പറേറ്റ് ആണ്. ഡെസ്ക്ടോപ്പ് വേറെയാണ്, സി പി യു വേറെയാണ്. സോ നമ്മൾ ഇതിനെ രണ്ടിനെയും സെപ്പറേറ്റ് ആയിട്ട് ഓൺ ആക്കണം. പവർ പ്ലഗിൽ നിന്നും ഓൺ ആക്കണം, അതിനുശേഷം മോണിറ്ററും ഓൺ ആക്കണം. ഓക്കെ, അപ്പോൾ നമ്മളുടെ സിസ്റ്റം എല്ലാം ഓണായി വന്നു. ഒരിച്ചിരി ടൈം എടുത്തതിന് ശേഷം ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള മറ്റ് സാധനങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരൊറ്റ പ്രസ്സിൽ നമുക്കതിനെ സ്റ്റോപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഓഫ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ വീട്ടിലെ ടി വി ആയിക്കോട്ടെ, എന്താണെങ്കിലും നമുക്ക് ഒരു സ്വിച്ച് നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ ഓഫാക്കാൻ പറ്റും. പക്ഷേ നമ്മൾ സിസ്റ്റം, അതായത് കമ്പ്യൂട്ടർ നമ്മൾ ഓഫാക്കണമെങ്കിൽ അതിനൊരു സിസ്റ്റമാറ്റിക്കായിട്ടുള്ളൊരു രീതിയുണ്ട്, അത് നമ്മൾ അങ്ങനെയേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ജസ്റ്റ് പോയി, ഇപ്പോൾ എല്ലാവരും വിചാരിക്കും എന്തേ നമുക്ക് ജസ്റ്റ് പോയി ആ സ്വിച്ച് അങ്ങ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ. ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച പോലെ മോണിറ്ററിനും ഒരു സ്വിച്ച് ഉണ്ട്, സി പി യുവിനും സ്വിച്ച് ഉണ്ട്. ആ പവർ സപ്ലൈ അങ്ങ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇതങ്ങ് ഓഫായല്ലോ, നമ്മൾ ഇത്രയ്ക്ക് സ്റ്റെപ്പുകളൊന്നും ചെയ്യണ്ടല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, കാരണം അത് തെറ്റാണ്. തെറ്റാണെന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റം തന്നെ ഡാമേജ് ആയി പോകാൻ സാധ്യതയുള്ള കാര്യമാണ്. അപ്പം കമ്പ്യൂട്ടർ നമ്മൾ ഓഫ് ചെയ്യണമെങ്കിൽ അതിനൊരു സിസ്റ്റമാറ്റിക്കായിട്ടുള്ള രീതിയുണ്ട്, അതിനെ നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യണം. ഷട്ട് ഡൗൺ ചെയ്ത് മാത്രമേ നമ്മളെ അതിനെ ഓഫ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പം ഞാൻ കമൻസൊക്കെ നോക്കിയപ്പോൾ ഒരുപാട് പേര് ചോദിച്ച കാര്യമാണ്, ഒരുപാട് പേരെന്ന് പറയുമ്പോൾ കുറച്ച് പ്രായമുള്ളവരും ഈ കമ്പ്യൂട്ടറൊന്നും പഠിക്കാനേ പറ്റത്തില്ലെന്ന് വിചാരിച്ച് ഒരുപാട് തവണ ക്ലാസ്സിന് പോയിട്ടും മനസ്സിലാകാത്തവരും ഒക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇപ്പോൾ ഉള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അറിയാം ഇതെങ്ങനെ ഷട്ട് ഡൗൺ ചെയ്യണം എന്നൊക്കെ അറിയാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് നമ്മളീ പറയുന്നത്. അപ്പം ഒരു കമ്പ്യൂട്ടർ നമുക്ക് ഓഫ് ചെയ്യണമെങ്കിൽ, കമ്പ്യൂട്ടർ ഓഫ് ആക്കണമെങ്കിൽ നമ്മളതിനെ പവർ പ്ലഗിൽ നിന്നും സ്വിച്ച് ഓഫ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്, പകരം നമ്മളതിനെ ഷട്ട് ഡൗൺ എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യണം. അങ്ങനെയാണ് നമ്മളതിനെ ഓഫ് ചെയ്യുന്നത്. അപ്പം എന്താ അങ്ങനെ ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ, എന്താ നമ്മൾ ഡയറക്റ്റ് സ്വിച്ച് ഓഫ് ചെയ്യുകയാണെങ്കിൽ, നമ്മളിപ്പോൾ എന്തെങ്കിലും പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും നമ്മളതിനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഡയറക്റ്റ് പോയി സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമ്മളുടെ ഫയലുകളും ഒക്കെ കറപ്റ്റ് ആകാനും അതായത് നഷ്ടപ്പെടാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ സിസ്റ്റത്തിന് തന്നെ എന്താണ് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കും ഒക്കെ ഡാമേജ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പ്രോപ്പറായിട്ടും അതിനെ ഷട്ട് ഡൗൺ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്യാനുള്ള കാര്യം ഒക്കെ ഇരിക്കുന്നത് ഈ ഒരു സ്റ്റാർട്ട് ബട്ടണിലാണ്. അപ്പോൾ സ്റ്റാർട്ട് ബട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്ഥിരം ക്ലാസ് കേൾക്കുന്നവർക്കൊക്കെ അറിയാം സ്റ്റാർട്ട് ബട്ടൺ ഏതാണ് അല്ലെങ്കിൽ സ്റ്റാർട്ട് ബട്ടൺ എവിടെ ആണെന്ന് അറിയാം. അപ്പോൾ ജസ്റ്റ് നമ്മളിതാ ഇങ്ങനെ മൗസ് ഇങ്ങനെ നീക്കി നീക്കി കൊണ്ടുവന്ന് ഈ ഏറ്റവും താഴെ കേട്ടോ ഇതാണ് സ്റ്റാർട്ട് ബട്ടൺ എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ സ്റ്റാർട്ട് ബട്ടണിലോട്ട് മൗസ് കൊണ്ടുവയ്ക്കും. അതിനുശേഷം നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മൗസ് ഇങ്ങനെ അതിലോട്ട് കൊണ്ടുവച്ചത്. അപ്പം സ്റ്റാർട്ട് ബട്ടൺ സെലക്ട് ചെയ്യാനായിട്ട് മൗസ് അതിലോട്ട് കൊണ്ടുവച്ചു. അതിനുശേഷം മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിനകത്തെ പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം നമുക്ക് ഇതാ ഇവിടെ ഷട്ട് ഡൗൺ എന്ന് പറയുന്ന കാര്യവും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഷട്ട് ഡൗൺ എന്ന് പറയുന്നത് ഇരിക്കുന്നത് ഈ സ്റ്റാർട്ട് ബട്ടണിലാണ്. ഷട്ട് ഡൗൺ കാണണമെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഷട്ട് ഡൗൺ സെലക്ട് ചെയ്യുന്നത് ജസ്റ്റ് ഇങ്ങനെ മൗസ് അതിലോട്ട് കൊണ്ടുവച്ചു. അതിനുശേഷം മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കിവിടെ ഷട്ട് ഡൗൺ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യണം? ആ ഷട്ട് ഡൗൺ എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ മൗസ് അതിലോട്ട് കൊണ്ടുവച്ചു. അതിനുശേഷം മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. കണ്ടോ, അപ്പം ഞാൻ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ സ്ക്രീൻ ഇങ്ങനെ ഓഫായിട്ട് ഷട്ടിങ് ഡൗൺ എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇപ്പോഴേ പോയിട്ട് എന്താ സ്വിച്ച് ഓഫ് ചെയ്യൽ, ഈ ഒരു ലൈറ്റ് ഫുള്ള് നമ്മളുടെ ഒരു സ്ക്രീനിൽ നിന്നും ഫുള്ള് ലൈറ്റ് പോയതിന് ശേഷം മാത്രമേ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യാവൂ. അതായത് നമ്മൾ മുമ്പേ കാണിച്ച സിസ്റ്റത്തിൻ്റെ അതായത് മോണിറ്ററിൻ്റെ സ്വിച്ചും അതുപോലെ തന്നെ സി പി യുവിൻ്റെ സ്വിച്ചും ഈ സ്ക്രീന് ഓഫായതിന് ശേഷം മാത്രമേ നമ്മൾ ഓഫ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സിസ്റ്റത്തിനെ ഷട്ട് ഡൗൺ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രോപ്പർ രീതിയിൽ മാത്രമേ നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ചതിന് ശേഷം ചെയ്യാൻ പാടുള്ളൂ. ഡയറക്റ്റ് പോയി നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യരുത്, അത് തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മുടെ സിസ്റ്റം തന്നെ ഡാമേജ് ആയി പോകാൻ പറ്റുന്നതൊക്കെ തെറ്റാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇത് നമ്മളുടെ മോണിറ്ററാണ്. മോണിറ്ററിൻ്റെ സ്വിച്ച് ഞാൻ ഓൾറെഡി ഓൺ ചെയ്തു, സി പി യുവിൻ്റെ സ്വിച്ചും ഓൺ ചെയ്തു. ഇനിയിപ്പോൾ മോണിറ്റർ ഓണായി വരണമെങ്കിൽ ഇതിൻ്റെ പവർ ബട്ടൺ ദാ ഇതാണ്, ഈ താഴെയാണ്.
അതിൽ ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതൊരു ബ്ലൂ കളറായിട്ട് കാണാൻ പറ്റും. പിന്നെ CPU-ൻ്റെ പവർ ബട്ടണും പ്രസ് ചെയ്ത് ഓണാക്കി. അപ്പോൾ CPU നമുക്ക് ഒരു ഓണായി ബ്ലൂ കളറിൽ കാണാൻ പറ്റും. അപ്പോൾ അത് ഓരോ സിസ്റ്റം അനുസരിച്ച് ഇപ്പോൾ ബ്ലൂ കളർ തന്നെ വരണമെന്നില്ല. അപ്പോൾ ഓണാക്കി നമ്മളൊരു ഇച്ചിരി ടൈം വെയിറ്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ അത് ഓണായി വരൂ. കാരണം അതിൻ്റെ പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞത് ഓണായി വരണം. അപ്പോൾ പെട്ടെന്നൊന്നും അത് ഓണായി വരില്ല, ചിലപ്പോൾ 2-3 മിനിറ്റൊക്കെ എടുക്കും. അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുക, സ്റ്റാർട്ടിങ് വിൻഡോസ് എന്ന് പറഞ്ഞിട്ട് ഓണായി വരും. അപ്പോൾ സിസ്റ്റം ഇങ്ങനെ ഓണായി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെ വെൽക്കം ഒക്കെ ചെയ്ത് നമ്മളുടെ സിസ്റ്റം ഇങ്ങനെ ഓണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഓണായി വരുമ്പോഴുള്ള ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ള വർക്കുകളും ഒക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ഡയറക്റ്റ് പോയി നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യാൻ പാടില്ല, നമ്മൾ പ്രോപ്പറായിട്ട് അതിനെ ഷട്ട് ഡൗൺ ചെയ്യണം. അപ്പോൾ ഷട്ട് ഡൗൺ എന്ന് പറയുന്ന കാര്യം സ്റ്റാർട്ട് ബട്ടണിലാണ്. അതുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് മൗസ് അതിലോട്ട് കൊണ്ടുവച്ചു, അതിനുശേഷം മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇനി നമുക്കിവിടെ ഷട്ട് ഡൗൺ കാണാൻ ചെയ്യണം. ഷട്ട് ഡൗണിൽ കൊണ്ട് മൗസ് വെക്കുക, മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ നമുക്ക് സിസ്റ്റം ഓഫ് ചെയ്യാനായിട്ട്. കണ്ടോ, നമ്മൾ അത്രയും ചെയ്തപ്പോൾ തന്നെ ഷട്ടിങ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇപ്പോഴേ നമ്മൾ പോയി സ്വിച്ച് ഓഫ് ചെയ്യൽ, ഈ ഒരു ലൈറ്റ് പോയതിന് ശേഷം മാത്രം സ്വിച്ച് പോയി നമ്മൾ ഓഫ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഷട്ട് ഡൗൺ ചെയ്യുന്നതിനുള്ള സിസ്റ്റമാറ്റിക് വേ എന്ന് പറയുന്നത്. നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യാൻ പഠിച്ചു. അപ്പം ഇത്രയും സ്റ്റെപ്പ് ചെയ്യാതെ തന്നെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, എല്ലിൽ കൂടെ നമുക്ക് കീബോർഡ് ഉപയോഗിച്ചും ഷട്ട് ഡൗൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു ഷോർട്ട് കട്ടും കൂടെ നമുക്ക് പഠിച്ചിരിക്കാം. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം ആ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ഇപ്പം ഞാൻ രണ്ട് കാര്യവും പറയുന്നതേ ഉള്ളൂ. നമുക്ക് ഏതാണോ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ആ ഒരു മെത്തേഡ് മാത്രം ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഷോർട്ട് കട്ടെന്ന് പറഞ്ഞാൽ കീബോർഡിൽ ALT ALT എന്ന് പറയുന്നൊരു കീ ഉണ്ട്, അതുപോലെ തന്നെ F4 എന്ന് പറഞ്ഞ ഒരു കീയും ഉണ്ട്. അപ്പോൾ ഈ രണ്ട് കീയും നമ്മൾ ഒരുപോലെ ഇങ്ങനെ പ്രസ് ചെയ്യണം. ALT ഒരു ഫിംഗർ കൊണ്ട് ALT-ഉം അടുത്ത ഫിംഗർ കൊണ്ട് F4-ഉം. കണ്ടോ, ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് സ്ക്രീനിൽ ഒരു വിൻഡോ വന്നിട്ടുണ്ട്. അവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? Windows 7 ഷട്ട് ഡൗൺ എന്ന് ഡയറക്റ്റ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഓക്കെ ഉണ്ട്, ക്യാൻസൽ ഉണ്ട്. അപ്പോൾ നമുക്ക് ഷട്ട് ഡൗൺ ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് ഓക്കെ സെലക്ട് ചെയ്താൽ മതി. ഓക്കെ സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ മൗസ് അതിലോട്ട് കൊണ്ടുവച്ചു, മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഷട്ട് ഡൗൺ ആയിപ്പോൾ. ജസ്റ്റ് ഒന്നും കൂടെ കാണിക്കാം. കീബോർഡിൽ ALT കീയും അതുപോലെ F4-ഉം ഒരുപോലെ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ സ്ക്രീനിൽ വന്നിട്ടുണ്ട് ഷട്ട് ഡൗൺ എന്നും പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഷട്ട് ഡൗൺ ചെയ്യണമെങ്കിൽ ഓക്കെ പ്രസ് ചെയ്യുക. ഓക്കെ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ സിസ്റ്റം ഷട്ട് ഡൗൺ ആകും. അപ്പോൾ ഈ ഒരു ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു ALT കീയും, കണ്ടോ, ഒരു ഫിംഗർ കൊണ്ട് ALT, ജസ്റ്റ് ഞാൻ ALT പ്രസ് ചെയ്തപ്പോൾ വന്നിട്ടില്ല, ALT ഒരു ഫിംഗർ കൊണ്ട് പ്രസ് ചെയ്യണം. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഈ ഒരു F4-ഉം ഒരേപോലെ, കണ്ടോ, പ്രസ് ചെയ്യണം. ഇത് രണ്ടും ഒരേപോലെ പ്രസ് ചെയ്താൽ മാത്രമേ സ്ക്രീനിൽ നമുക്കത് കാണാൻ പറ്റൂ. ഇപ്പോൾ ജസ്റ്റ് ഓക്കെ ഞാനൊന്ന് പ്രസ് ചെയ്ത് കാണിക്കാം. ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മുടെ സിസ്റ്റം ഷട്ട് ഡൗൺ ആയി. അപ്പോൾ ഈ രണ്ട് മെത്തേഡും ഷട്ട് ഡൗൺ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. നിങ്ങൾക്ക് എളുപ്പം ഏതാണോ ആ ഒരു മെത്തേഡ് ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്ക് എളുപ്പം ഏതാണോ ആ ഒരു മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുക. ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സാണ് നമ്മളിന്ന് ചെയ്തത്. അപ്പോൾ പറ്റുന്നവരൊക്കെ ചെയ്ത് നോക്കണം, അതായത് ഇതൊന്നും അറിയാത്തവരൊക്കെ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, ഇതൊന്നും ഒട്ടും അറിയാത്തവർക്കും അല്ലെങ്കിൽ ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയൊക്കെയാണ് ഈ ഒരു ക്ലാസ് നമ്മൾ ചെയ്തത്. അതായത് കമ്പ്യൂട്ടർ ഓൺ ആക്കുന്നതും അതുപോലെ തന്നെ ഓഫ് ആക്കുന്നതും ഒക്കെ. അപ്പം ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ പുറത്ത് നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ്, അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സ്ഥലത്തും മഴയൊക്കെ ഉണ്ടോ എന്നൊക്കെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കമൻസായിട്ട് അറിയിക്കുക. അപ്പം നാളെ നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി. ടാറ്റാ, ബൈ ബൈ.